ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിൻ്റെയും പേരിലാണ് എനിക്ക് നിങ്ങൾക്കും ദീനിൻ്റെ ചിന്തയിലായി ഈ മുബാറക്കായ സമയത്ത്, മുബാറക്കായ ദിനത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അള്ളാഹു തആല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സന്മാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് കൊണ്ട് ഇന്ന് ഒരു നോമ്പിൻ്റെ ദിനമാണ്. വളരെ ശ്രേഷ്ഠമായ റമദാൻ കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ മുഹറമിൻ്റെ രണ്ട് നോമ്പുകൾ, 9ഉം 10ഉം, ആശൂറാൻ്റെ നോമ്പ് വളരെ ശ്രേഷ്ഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ ചെയ്യുന്ന ഈ നോമ്പിലൂടെ ലോകത്തിനൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ശരിയായി നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ നോമ്പുകൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എല്ലാവരും വാദോരാതെ പറയുന്നുണ്ട്. എല്ലാവരും ആ കാര്യത്തെ പരസ്പരം ബഹുമാനിക്കുന്നുമുണ്ട്. ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നോമ്പുതുറ വയ്ക്കുന്നതായിട്ട് വരെ നമുക്ക് കാണാം. ചിലര് ഹിന്ദുക്കളെയും വിളിച്ചിട്ട് നോമ്പ് ഉറപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിക്കലല്ല അവിടെ നടക്കുന്നത്, ഒരു ഒരു സ്നേഹ സംഗമം. തെറ്റൊന്നും പറയാനില്ല, ആഹാരം വിതരണം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അതിന് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ആ സ്നേഹ സംഗമവും ആ സ്നേഹത്തോടുകൂടിയുള്ള ഒത്തുചേരലും മാത്രമാണ് നോമ്പ് കൊണ്ടുള്ള മെസ്സേജ് എന്ന് ചിന്തിക്കരുത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മെസ്സേജും എല്ലാം ആ സമയത്ത് നമുക്ക് ധാരാളം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങളുമുണ്ട്. പക്ഷേ ഈ നോമ്പ്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതുപോലെയുള്ള സുന്നത്ത് നോമ്പുകൾ, ഇത് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇതുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഗുണമുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അവരും ഇതിനെ ഉത്സാഹത്തോടുകൂടി സ്വീകരിക്കും. കാരണം നോമ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് വ്യക്തമായും രണ്ട് പ്രയോജനങ്ങൾ നൽകും. ഒന്ന് ശാരീരിക സുഖം, രണ്ട് മാനസികമായ സുഖം. ഇത് രണ്ടും അവന് വ്യക്തമായി ദുനിയാവിൽ കിട്ടുന്നതാണ്. ശാരീരികമായ സുഖം എന്താണ്? ശരീരത്തിൻ്റെ ഇച്ഛകളിൽ നിന്നും ശരീരത്തിലുള്ള ദുഷിച്ച അവസ്ഥകളിൽ നിന്നും ഒരു വിടുതലാണ് നോമ്പ് എന്ന് പറയുന്നത്, ഒരു സംരക്ഷണമാണ്. അപ്പൊ ശരീരത്തിനെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ അതിപ്പോ എല്ലാ മനുഷ്യനും ആവശ്യമല്ലേ? മുസ്ലിമിന് മാത്രമാണോ ഇത് ആവശ്യം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇത് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമല്ലേ? നല്ല സ്വഭാവത്തിൽ ശരീരത്തെ നിലനിർത്തണം, മനസ്സിനെ നിലനിർത്തണം, ആരോഗ്യം നല്ല രീതിയിലാക്കണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വഴികൾ പലതായിട്ട് തേടുന്നതേ ഉള്ളൂ. ആർക്കും മനസ്സിലാവുന്നില്ല ഈ ഒരു മാന്ത്രികമായ വഴി. നോമ്പെന്ന് പറയുന്നത് വല്ലാത്തൊരു മാസ്മരികതയാണ്. മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ത്യാഗമാണ്. പക്ഷെ ഇത് ത്യാഗമാകുന്നത് എപ്പോഴാണ്? അതിനെ അതിൻ്റെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ്. അല്ല, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി നോമ്പിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നോമ്പ് കൊണ്ടുള്ള ശ്രേഷ്ഠത നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നോമ്പിൽ വളരെ സൂക്ഷിക്കണം. അത് റമദാൻ മാസത്തെ നോമ്പിൽ മാത്രമല്ല, ഏത് നോമ്പെടുക്കുമ്പോഴും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളിലും സൂക്ഷ്മത വേണം. ഇല്ലെങ്കിൽ അവന് ആ നോമ്പ് വെറും വിശന്നിരിക്കൽ മാത്രമായി പോവും, പട്ടിണി കിടക്കൽ മാത്രമായി പോവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഐശ്വര്യവും മുഴുവൻ ബർക്കത്തും ആ മനുഷ്യന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പ്രവൃത്തി എങ്ങനെയാവും? ഐശ്വര്യം വന്നോളും, അങ്ങനെ ഒരു നിയമം വെച്ചിട്ടേ ഇല്ല. അതിനി മുസ്ലിമിനല്ല, ക്രിസ്ത്യാനിക്കായാലും ഹിന്ദുവിനായാലും സിഖ് മതക്കാരനായാലും ബുദ്ധമതക്കാരനായാലും ഏത് മതക്കാരനായിക്കോട്ടെ, മനുഷ്യരാണോ അവൻ്റെ അമലുകളുടെ അടിസ്ഥാനത്തിലേ അവനെ അല്ലാഹു സ്വീകരിക്കുള്ളൂ, സൃഷ്ടാവ് സ്വീകരിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്നാക്കി വെക്കേണ്ടതും അത് തന്നെയാണ്.
അത് തന്നെയാ നമ്മൾ നന്നാക്കി വെക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ അവന് ഏറ്റവും കൂടുതൽ നന്മകൾ ആര് കരസ്ഥമാക്കുന്നോ അവനാ വിജയിച്ചോ. അതിനാർക്കും പരിശ്രമിക്കാം, ഏത് മനുഷ്യനും പരിശ്രമിക്കാം. അപ്പൊ നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള മെസ്സേജാണ് ശരിക്കും നോമ്പിലൂടെ നമ്മൾ കൊടുക്കേണ്ടത്. തിന്മകളിൽ നിന്ന് തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ച് ജീവിക്കുന്ന ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും അങ്ങനെ ജീവിച്ചാലേ അവൻ ഈ ലോകത്തെ ജീവിതത്തിന് അർഹതയുള്ളൂ. ആ അർഹതയിലേ അവൻ എന്തേലും ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല. കാരണം താൽക്കാലിക ഗുണവും സമാധാനവും ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും പെർമനൻസിയാണ് വേണ്ടത്, സ്ഥിരത. സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കണം. സമാധാനം എനിക്ക് സ്ഥിരമായി വേണം, സന്തോഷം എനിക്ക് സ്ഥിരമായി വേണം, ഉയർച്ച എനിക്ക് സ്ഥിരമായി വേണം, നന്മകളെല്ലാം എനിക്ക് സ്ഥിരമായി വേണം. എല്ലാവരുടെ ആഗ്രഹം ഇതാണ്. ഇതൊരു മനുഷ്യനും വ്യത്യാസമില്ല, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇതാണ് ആഗ്രഹം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായി ഏത് വഴികളാണോ തിരഞ്ഞെടുക്കുന്നത് അത് വിട്ടിട്ട് നമ്മുടെ സൃഷ്ടാവ് നമ്മൾക്ക് നൽകിയിട്ടുള്ള വഴികളെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് നബിമാരെല്ലാം പറഞ്ഞിട്ടുള്ളത്, സൃഷ്ടാവിൽ നിന്ന് ലഭിച്ചതല്ലാതെ ഞങ്ങളുടേതായ ഒന്നും ഇതിനകത്ത് കടത്തൂല. അവരാരും കടത്തിയിട്ടില്ല. അവരുടെ സ്വന്തം താല്പര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യവും തീരുമാനിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ അവരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരെയും പിടിക്കും. ഒരുപാട് നബിമാർ പരീക്ഷിക്കപ്പെട്ടത് അത്തരം വിഷയങ്ങളില. സ്വന്തമായ തീരുമാനത്തിൽ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവർ പരീക്ഷിക്കപ്പെടും, അല്ല സമ്മതിക്കൂല. അത് നമ്മളോട് കാണിച്ചു തന്നിരിക്കുന്ന മെസ്സേജുമാണ്, നമ്മൾക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ്. എന്താണ്? സ്വന്തം തീരുമാനത്തിൽ നീ നീങ്ങരുത്, അതിന് തീർച്ചയായിട്ടും നിനക്ക് വഴികളുണ്ട്, ആ വഴികൾ നീ നേടിയെടുത്തോണം. ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷപ്പെടാനുള്ള വഴിയാണ് പരിശുദ്ധമായ ദീൻ. അതിൽ അവന് വ്യക്തമായും വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ഏത് വിഷയത്തിനും ഏത് മുസീബത്തുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ലോകത്ത് വഴികൾ ഉണ്ടാവൂല, ദുനിയാവിന്റെ കഴിയിലെ വഴികൾ ഉണ്ടാവൂല. ഓരോരോ വിഷയങ്ങളിലെ ബലഹീനത ഓരോ സമയത്താണ് മനസ്സിലാകുന്നത്. എല്ലാ സംവിധാനങ്ങളോടുകൂടി ഞങ്ങളുടെ നാട്ടിലൊരു പ്രളയം വന്നാൽ ഞങ്ങളുടെ വീടുകളോ ഞങ്ങളുടെ സ്ഥാപനങ്ങളോ ഞങ്ങളുടെ ഫാക്ടറികളോ ഒരു ഉപദ്രവം കൂടാതെ നിലനിൽക്കും എന്ന അഹങ്കാരത്തോടുകൂടി ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിന് സംഭവിച്ചത് നിസ്സാര സമയം കൊണ്ട് അല്ലാഹു തആല കടല് വെള്ളം അങ്ങോട്ട് കയറ്റിയിട്ട് മുഴുവൻ തവിട്ട് പൊടിയാക്കി പറത്തി കൊടുത്തു. സോപ്പ് പെട്ടി പോലെ വലിയ ഫാക്ടറി ഒഴി കിടക്കുന്നുണ്ട്, കണ്ടോ ഇല്ല? ഇപ്പോഴും നെറ്റിലുണ്ട്, അടിച്ചു നോക്കിയാൽ അറിയാം. ഈ സുനാമി എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര ഒരു സംഭവമൊന്നുമല്ല, എത്രയോ ഹൈറ്റിലാണ്. എത്ര ആറ് മനുഷ്യന്റെ ഹൈറ്റിലാ, അല്ലെങ്കിൽ എത്രയോ 100 അടി ഹൈറ്റിൽ വരെ വെള്ളം വരികയാണ്. 70 അടി ഹൈറ്റിൽ വെള്ളം വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു. 10 മനുഷ്യന്റെ ഹൈറ്റിൽ, അല്ലെ 12 മനുഷ്യന്റെ ഹൈറ്റിൽ, ആ ഹൈറ്റിൽ വെള്ളം വരികയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എന്താകും? സാരങ്ങളെ, മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളൊന്നും മനുഷ്യന് നിലനിർത്താൻ കഴിയില്ല. അത് ദൈവത്തിന് തന്നെ പറ്റുള്ളൂ, അള്ളാഹുവിനെ പറ്റുള്ളൂ, സൃഷ്ടാവിനെ പറ്റുള്ളൂ. ഇത് വിചാരിച്ച് പേടിച്ച് ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. അതുകൊണ്ട് തന്നെയാ പറയപ്പെടുന്നത്, നമ്മൾക്ക് ഹദീസിൽ കാണാം, ഓരോ ദിവസവും രാത്രിയിൽ കടൽ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ എനിക്ക് നീ അനുവാദം തരുമോ ഈ നന്ദികെട്ട മനുഷ്യരെ, ഈ പാപങ്ങൾ നിറച്ചു നിന്ന് ജീവിക്കുന്ന ഈ മനുഷ്യരെ നിന്നോട് നന്ദി കാണിക്കാതെ കൂറ് കാണിക്കാതെ പരസ്പരം കലഹിച്ച് ജീവിക്കുന്ന ഈ ജീവികളെ ഇല്ലാതാക്കട്ടെയോ, ഞാനൊന്ന് കയറി ഇവരുടെ മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ച് ഇവരെ നശിപ്പിക്കട്ടെയോ. ഓരോ രാത്രിയിൽ
എങ്കിലും അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹു തആല പറയും, ഇല്ല, സമയമായിട്ടില്ല, ഇല്ല, എൻ്റെ നന്ദിയുള്ള ദാസന്മാരുണ്ട്, എന്നെ ആരാധിക്കുന്നവരുണ്ട്, എന്നിലൊരുക്ക് മടങ്ങിയവരുണ്ട്, നന്മ ചെയ്യുന്ന ഇവരെ ഇപ്പോൾ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഓരോ ദിവസവും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് തടയപ്പെടുമെന്ന് നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക്, പ്രത്യേകിച്ച് നിരീശ്വരവാദികൾക്ക് വിശ്വാസമേ വരൂല. ഓ, കടല് ചോദിക്കുക, ദൈവം പറയുക, ഇതൊക്കെ നടക്കുമോ? ഇത് നടക്കൂല. ശരി, കടല് കയറിയപ്പോ കണ്ടല്ല, ആര് കയറ്റിവിട്ടു? ഉടനെ പറഞ്ഞു, പ്രകൃതിയുടെ അങ്ങനെയുള്ള കുഴപ്പം, ഇങ്ങനെയുള്ള ഇതാര് നിയന്ത്രിക്കുന്നു? അനിയന്ത്രിതമായി പ്രകൃതി നടക്കാരുന്നെങ്കിൽ താഴെ കിടക്കുന്ന കല്ലെടുത്ത് നമ്മുടെ തലയിൽ വന്ന് ഇടിക്കൂലേ? നമ്മുടെ കൊള്ളരുതായ്മ കണ്ട ഭൂമിക്ക് പോലെ തയ്ക്കുമോ? തെറ്റ് ചെയ്യുന്നവനെ അപ്പം മണ്ണെല്ലാം കൂടെ വേറി മൂടുകയല്ലേ? അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? ലോകത്ത് അക്രമം ചെയ്യുന്നവൻ ആനന്ദിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ കരുണ കൊണ്ടാ. അവന് അവസരം കൊടുക്കുകയാണ് നന്നാവാൻ. നീ നന്നായിക്കോ, നീ പശ്ചാത്തപിച്ചോ, നിനക്ക് ഈ അവസരം കിട്ടുന്നത് താൽക്കാലികമാണ്, ഇതിന്റെ പിടുത്തം നിന്നിലേക്ക് വരും. അള്ളാഹു തആല കുറെ അയച്ചുവിടും. തെറ്റ് ചെയ്യുന്നവനെ, തിന്മ ചെയ്യുന്നവനെ ഒക്കെ കുറച്ച് അയച്ചുവിടും. അള്ളാഹു തന്നെ അത് പറയുന്നു. അതിന്റെ ആശയം ഖുർആനിൽ അള്ളാഹു തആല പറയുന്നത് എന്താണ്? അതിന്റെ ആശയമാണ്, നിന്നെ നാം അയച്ചു വിട്ടിരിക്കുന്നു, അത് കണ്ട് നീ വ്യാമോഹിക്കണ്ട, നീ വിചാരിക്കണ്ട നിന്നെ ഞാൻ അങ്ങ് വിട്ടിരിക്കുന്നു എന്ന്. അവസാനം എന്റെ പിടുത്തം നിന്നിലേക്ക് വരും, ചൂണ്ട കൊളുത്തുപോലെ കണ്ട. അപ്പൊ അള്ളാഹു ചൂണ്ടയൊക്കെ അറിയാം. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ മനുഷ്യരേതാണ്ടൊക്കെ കണ്ടുപിടിച്ചു, അതൊക്കെയാണ് നമ്മളുടെ വലിയ മഹത്വം, ഒന്നല്ല, ഇതെല്ലാം അവിടെ നിന്ന് വന്നത് തന്നെ. അള്ളാഹു നമ്മൾക്ക് സൂര്യചന്ദ്രാദികളെ മുഴുവൻ ആധിപത്യത്തിലാക്കും. സൂര്യൻ ആധിപത്യത്തിലായിട്ടില്ല, അതും ആവുമെന്നാ പറഞ്ഞത്. ചന്ദ്രനായല്ലോ, സൂര്യനായിട്ടില്ല, സൂര്യനെ ആക്കും. അതൊന്നും അള്ളാഹുക്ക് വലിയ കാര്യമല്ല. പക്ഷേ അള്ളാഹു അവന്റെ ആളായി മാറുകയാണെങ്കിൽ, അവന്റെ നേതൃത്വത്തിൽ അല്ലെ അവന്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി കീഴൊതുങ്ങി നിൽക്കുന്ന ഒരാളായി മാറുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ അന്തസ്സ്. നമ്മളെപ്പോഴും പറയില്ലേ, ഈ പട്ടം പറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ കുട്ടികൾ? എത്ര നാൾ വരെ, എത്ര ദിവസം വരെ, അല്ലെ എത്ര മണിക്കൂർ വരെ ആ പട്ടത്തിന്റെ ചരട് ആ കുട്ടിയുടെ കയ്യിൽ സ്വതന്ത്രമായി ഇരിക്കുന്നു, സ്വസ്ഥമായിരിക്കുന്നു? ആ പട്ടത്തിന് സ്വാതന്ത്ര്യമാണ്. അത് ഉന്നതങ്ങളിൽ ആടിക്കളിക്കും, സന്തോഷം മിഴികൾക്ക് സന്തോഷം പകരും, അത് അന്തസ്സോടുകൂടി ഉയരങ്ങളിൽ നിൽക്കും. എന്ന് ഇവന്റെ ഈ കുട്ടിയുടെ കൈയുമായുള്ള ബന്ധം ആ പട്ടത്തിന് നഷ്ടപ്പെടുന്നു. ഇത്തിരി പോകുന്നൊരു പയ്യൻ, ഇവനാരാ എന്നെ നിയന്ത്രിക്കാൻ? ഇവനുമായിട്ട് ഞാൻ ബന്ധമില്ല എന്ന് സ്വയം വിചാരിച്ച് അത് ചരട് പൊട്ടിച്ചു പോയാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിന്റെ ഉന്നതങ്ങളിലുള്ള സ്ഥാനത്തിൽ നിന്ന് അത് താഴേക്കെത്തും. എവിടെ പോയി വീഴുമെന്ന് അതിനു പോലും അറിയില്ല. നശിച്ചു പോവൂലേ? ഇതന്നെയാ മനുഷ്യരും. എത്ര ഉന്നതി പോയാലും അള്ളാഹുവിന്റെ, സൃഷ്ടാവിന്റെ, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ വിടുതലായി പോയാൽ നാശത്തിലേക്ക് പോകും. അള്ളാഹ് വിട്ടുകളഞ്ഞാൽ പിന്നെ ആരും നമ്മളെ സ്വീകരിക്കാനില്ല, നമ്മൾ നാശത്തിലേക്ക് പോകും. ഇതോർത്തോണം. ഇബിലീസിന് പോലും വേണ്ട, അതൊന്ന് ചുറ്റോക്കിയേ. പിന്നെ ഇബിലീസിന് പോലും നമ്മളെ വേണ്ട, കാരണം അള്ളാഹ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇബിലീസിന് മനസ്സിലായി എന്റെ ആളായി. അതല്ലേ പറഞ്ഞത്, നിസ്കാരമില്ലാത്തവനെ വലിയ കാര്യമൊന്നും മൈൻഡ് ചെയ്യല പുള്ളി. ഏറ്റവും കൂടുതൽ ശക്തരായ ഇബ്ലീസിനെ നിയമിച്ചിരിക്കുന്ന ആരുടെ പേരാന്നാണ്? ആരുടെ മേലാന്നറിയോ? അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവരുടെ പേര്. നന്മ ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നവരുടെ പേരല്ല ഏറ്റവും ശക്തനായ കിങ്കരന്മാരെ ഇബ്ലീസ് വിടുന്നത്. ഷെയ്ത്താന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ അവർക്കാണ് ഉണ്ടാവുന്നത്. കാരണം എന്താ? അവര് നശിച്ച ഒരു സമൂഹം നശിച്ചോളും. കള്ളന് കൊള്ളക്കാരനും നിസ്കാരമില്ലാത്തവനും നോമ്പുപിടിക്കാത്തവനും ഒന്നും വലിയ ഇബ്ലീസിന്റെ ശല്യം വരൂല. കാരണം എന്താ? അത് പതി ഇബ്ലീസിന്റെ ആളായി തന്നെ ഇരുന്നോളൂ. അതുകൊണ്ട് സാധനങ്ങളെ നമ്മൾ അമൽ ചെയ്യുന്നവരാണ് പേടിക്കേണ്ടത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ വിചാരം, ഞാൻ ആരെയും ആക്രമിക്കുന്നില്ല, ഞാൻ ആരെയും തെറ്റൊന്നും ചെയ്യുന്നില്ല. എന്നോട് പലരും പറയുന്നുണ്ട്, പല മുസ്ലിമീങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ആരെയും ആക്രമിക്കുന്നില്ല, ആരോ ഉപദ്രവിക്കുന്നില്ല, നമ്മൾ എല്ലാവരോടും വിശാലതയോടെ പെരുമാറുന്നുള്ളൂ.
സ്വർഗങ്ങളെ അല്ലാഹ്ക്ക് അതൊന്നും അല്ല ആവശ്യം. അല്ലാഹ്ക്ക് ആവശ്യം അല്ലാഹനെ അംഗീകരിക്കലാണ്, സൃഷ്ടാവിനെ അംഗീകരിക്കലാണ്. അപ്പൊ ഇതെല്ലാം വന്നോളൂ. അല്ല, ഞാനൊന്നും ഉപദ്രവിക്കുന്നില്ല, പക്ഷെ ഞാൻ നന്മ അതിരിക്കുന്നില്ല, അത് വലിയൊരു ഉപദ്രവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വന്നു പോകുന്ന ഏറ്റവും വലിയ നഷ്ടം ഏതാണെന്നറിയോ? നന്മ ചെയ്യാനുള്ള സമയം അവൻ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള. വേറെ ഒന്നും ഒരു നഷ്ടമല്ല, സാമ്പത്തിക നഷ്ടം ഇതാണ് വലിയ നഷ്ടമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ഒന്നുമല്ല, എല്ലാം തകർന്ന അവസ്ഥയിൽ അല്ലാഹു തആല വളർത്തിക്കൊണ്ട് വന്നിട്ടില്ലേ എത്രയോ പേര്? എല്ലാ ഉയർച്ചയിൽ നിന്ന ആളുകളെ എത്രയോ അല്ലാഹു തആല താഴെയാക്കി കൊടുത്തു. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണ്ട, നമ്മൾക്ക് നന്മ അധികരിപ്പിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടോ? രക്ഷപ്പെട്ടു. ഒരാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, അയാൾ വല്ലാതെ ഇരുന്ന് പള്ളിയിലിരുന്ന് കരയിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ തന്നെ പറഞ്ഞതാ, നിങ്ങളിപ്പോൾ കരയല്ല വേണ്ടത്, നിങ്ങളിപ്പോൾ സന്തോഷിക്കുക വേണ്ടത്. കാരണം എന്താ, നിങ്ങൾ തൊഴിലിലുണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ഇപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഉപയോഗിച്ചോ. ഇനി തൊഴിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. നിങ്ങൾക്ക് തൊഴിലില്ലാതെ പട്ടിണി കിടത്തി അല്ല മരിപ്പിക്കാൻ നിങ്ങൾ മരിപ്പിക്കാൻ ഒന്നും ഉദ്ദേശിക്കുക പോലുമില്ല. ഈ ലോകത്ത് പോലും നമ്മളോട് കൂറുള്ളവരെ നമ്മൾ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുമോ? പിന്നെ അള്ളാഹുവിനോട് കൂറുള്ളവരെ അല്ല നശിപ്പിക്കുമോ? അതുകൊണ്ട് ഈ നോമ്പുകൾ കൊണ്ട് നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അള്ളാഹുവിനെ അല്ലെങ്കിൽ ആരാധ്യനെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ പൂർണ്ണമായും നന്ദിയോടുകൂടി സ്മരിക്കാനുള്ള അവസരമായിട്ട് ഇതിനെ കാണണം. ശരീരത്തെ, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനും സംരക്ഷിക്കാനുമുള്ള ഏറ്റവും വലിയ അവസരം. അല്ലാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തോഫീക്ക് തരും.